ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് കർക്കിടക്കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആട്ടോ ഇത്. അപ്പം ഞാൻ അമ്മയും കൂടെ പറമ്പിലേക്ക് പോവുകയാണേ, അതിൻ്റെ ഇലകളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാട്ടോ, നല്ല പിങ്ക് കളർ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പം അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ കുറേ രണ്ട് മൂന്നാലെണ്ണം ഞങ്ങൾ പറിച്ചെടുത്തു കേട്ടോ. പിന്നെ ഇപ്പോൾ താഴത്തേക്ക് പോവാട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, ഞാനൊരിക്കൽ ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പേരക്കയാണ്, അപ്പം താഴെ വരെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. അപ്പം രണ്ട് പേരൊക്കെ എന്താണ്ട് വന്നിട്ട് കടിച്ചിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഇനി അതിന് കവറിട്ട് കൊടുക്കണം. പിന്നെ ഇത് മത്തനാണ് കേട്ടോ. മത്തനും ഈ പിന്നെ മുള്ളമ്പന്നിയൊക്കെ വന്നിട്ട് ചിലപ്പം കടിച്ചുകൊണ്ട് പോവും, അതുകൊണ്ട് ഞങ്ങളതും കവറിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇത് കസ്തൂരി വെണ്ടയാണ്. അപ്പം കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഇത് പനിക്കൂർക്കയാണ് ഫസ്റ്റ് പറിക്കുന്നത്. പനിക്കൂർക്ക പറിക്കുന്നുണ്ട്. പിന്നെ തഴുതാമ, തുമ്പ, പിന്നെ കീഴാർ നെല്ലി, മുക്കുറ്റിയൊക്കെ ഇടും കേട്ടോ. അപ്പം മുക്കുറ്റി ഇവിടെ ഇല്ല. പിന്നെ ആടലോടകം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കീഴാർ നെല്ലി കേട്ടോ. പിന്നെ ഇത് തുളസിയാട്ടോ. പിന്നെ ഇത് കഞ്ഞുണ്ണിയാണ്, നമ്മൾ എണ്ണ കാച്ചുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന. പിന്നെ എന്താണ് ആടലോടകം ഇതേണ്ടേ, ഇവിടെയാണ് ആടലോടകം ഉള്ളത്. അപ്പം അതിൻ്റെ ഇലയും കൂടെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വരെ അരിയും ഉലുവയും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 3 മണിക്കൂർ മുമ്പേ. അപ്പം രണ്ട് പിടി ഞാൻ വരെ അരിക്ക് 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഉലുവി എടുത്തത്. അതുപോലെ തന്നെ ആജാളിയും 2 ടേബിൾ സ്പൂണാട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ കഴുകി എടുക്കണം അത്. പിന്നെ അയമോദകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചതുകുപ്പയും 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. അയമോദവും ചതുകുപ്പിയൊക്കെ കഴുകി ഉണക്കിയിട്ട് വെച്ചതാണ്, അപ്പോൾ അതൊന്നും കഴുകേണ്ട ആവശ്യമില്ല. പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറുപയർ എടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കൂടെ ചേർത്തിട്ട് കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാവരായിരിക്കും ഇത്തിരി വേവ് കൂടുതലാട്ടോ. അപ്പം വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 4 വിസിൽ വരുന്ന രീതിയിൽ വെക്കണം, എന്നാലേ അത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം ഈ ഇലകളൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് സാധാരണ ഇടിച്ച് പിഴിഞ്ഞ് നീരാക്കിയിട്ട് എടുക്കാം, പക്ഷേ അത് ഇത്തിരി പണിയുള്ളതായതുകൊണ്ട് അതൊക്കെ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ നീരാട്ടോ എടുക്കുന്നത്. അപ്പം അതൊക്കെ അമ്മ ഒന്ന് അരിയുന്നുണ്ട് കേട്ടോ. അപ്പം അത് അരിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ രാവിലെ മോരുകറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം മോരുകറിക്കുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ ഇലകളൊക്കെ ഒന്ന് ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തിളച്ച് വരുമ്പോഴേക്കും എൻ്റെ മോരുകറിയുടെ പരിപാടികളൊക്കെ ഞാൻ ചെയ്യുവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അപ്പോൾ ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നീര് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം. അപ്പോൾ അത് തണുത്ത് വരുമ്പോഴേക്കും ഉച്ചയ്ക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൊത്തമരിയാണ് എടുത്തിരിക്കുന്ന തോരന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായി കഴുകിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി ഉപ്പും അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ വേവിക്കാൻ വെക്കുവാണ്. 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അരപ്പ് റെഡിയായി. ഇനി ഈ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുക്കറിൻ്റെ വിസിൽ പോയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ മോരുകറിയുടെ അരപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ മോരുകറി ഒന്ന് റെഡിയാക്കുവാണ്. അപ്പോൾ അങ്ങനെ വിസിലൊക്കെ പോയി കേട്ടോ. ഇതിലേക്ക് ഞാൻ ആ പച്ചിലയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ചതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഉപ്പ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇന്ദുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഇന്ദുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, സാധാ ഉപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇന്ദുപ്പ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ അതാണ് ചേർത്ത് കൊടുത്തത്. ഇനിയൊരു 10 ചുവന്നുള്ളി എടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്.
അര ടീസ്പൂണ് നെയ്യിൽ ചുവന്ന ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് കറുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കഞ്ഞിയുടെ അവസാന പരിപാടിയും കൂടെ കഴിയാറായി. ഇനി എനിക്ക് കൊത്തവരയ്ക്ക് ചുവന്നുള്ളി ചതച്ചിട്ട് ഒന്ന് താളിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ മോര് കറിക്കും വറുത്തിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ കർക്കിടക കഞ്ഞിയുടെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു. അപ്പോൾ ഇവിടെ കൊത്തവര എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. ഞങ്ങൾ തേങ്ങയിട്ടിട്ടല്ല, ഇതുപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് എണ്ണയിൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ചുവന്ന മുളക് ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കും. അപ്പം ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊത്തവരയ്ക്കുള്ള ഐറ്റം റെഡിയായി. ഇനി എനിക്ക് മോര് കറിക്കും കൂടെ ഒന്ന് വറുത്തിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ രാവിലത്തെ കഞ്ഞുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ, അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നില്ല. പിന്നെന്താ, എനിക്ക് ഉച്ചയ്ക്ക് ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ആ പരിപാടിയും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനി എന്താ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.